ഹായ് ഗൈസ്, വെൽക്കം ടു ബ്രെയിൻ ക്യൂബ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെൻഡർ ഫോറസ്റ്റ് എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോസിലെ വാട്ടർ മാർക്ക് എങ്ങനെ കളയാമെന്നാണ്. ആദ്യം തന്നെ റെൻഡർ ഫോറസ്റ്റ് വെബ്സൈറ്റിലേക്ക് പോകണം. നമ്മൾ സൈൻ ഇൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. വീഡിയോ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ക്രിയേറ്റ് വീഡിയോയിൽ പോയി ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് വീഡിയോ ഉണ്ടാക്കാവുന്നതാണ്. വീഡിയോ ഉണ്ടാക്കിയ ശേഷം മൈ വീഡിയോയിലേക്ക് പോകണം. മൈ വീഡിയോ ലോഡായതിനു ശേഷം വീഡിയോ ഡൗൺലോഡ് ചെയ്യുക. വീഡിയോ നെയിം കോപ്പിയും ചെയ്യുക. ഇതിനുശേഷം വിമിയോ എന്ന വെബ്സൈറ്റിലേക്ക് പോകണം. നേരത്തെ കോപ്പി ചെയ്ത പേര് പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യണം. ഇതിനുശേഷം കുറെ വീഡിയോസ് കാണാം. അതിൽ റെൻഡർ ഫോറസ്റ്റിന്റെ വീഡിയോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയ വീഡിയോയിന്റെ അതേ ടെംപ്ലേറ്റ് ആണ് ഉറപ്പുവരുത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റി ഡൗൺലോഡ് ചെയ്യാം. ഇതിനുശേഷം ഈ രണ്ട് ഫയലുകളും പ്രീമിയർ പ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഫയലുകൾ ഇമ്പോർട്ട് ചെയ്തതിനു ശേഷം ഔട്ട്പുട്ട് ഫ്രീ എന്ന പേരുള്ള ഫയൽ ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്യണം. ഇതിനുശേഷം ന്യൂ ഐറ്റം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കളർ മാറ്റേ സെലക്ട് ചെയ്യണം. ഓക്കെ പ്രസ് ചെയ്യുക. ഗ്രീൻ കളർ സെലക്ട് ചെയ്യണം. കളർ മാറ്റേക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. അതിനുശേഷം അതും ടൈം ലൈനിൽ വീഡിയോസിന്റെ മുകളിൽ ഡ്രാഗ് ചെയ്ത് കൊണ്ടിടണം. കളർ മാറ്റേ സെലക്ട് ചെയ്ത് അതിന്റെ സൈസ് കുറയ്ക്കുക. ഇതിനുശേഷം എഫക്ട് കൺട്രോൾസ് മോഷനിൽ പോയി റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുക. വാട്ടർമാർക്ക് പൂർണ്ണമായും മറക്കുന്ന രീതിയിൽ കളർ മാച്ച് സെറ്റ് ചെയ്യണം. ഇതിനുശേഷം ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുക. ഫോർമാറ്റ് H.264 ആക്കുക. പ്രീസെറ്റ്സിൽ ആൻഡ്രോയിഡ് ടാബ്ലറ്റ് 1080p സെലക്ട് ചെയ്യുക. ഇഷ്ടമുള്ള ഡയറക്ടറി കൊടുത്ത് വീഡിയോ സേവ് ചെയ്യുക. എന്നിട്ട് എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് ആയതിനു ശേഷം ആ വീഡിയോ വീണ്ടും പ്രീമിയർ പ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ വീഡിയോസും ഡിലീറ്റ് ആക്കുക. എന്നിട്ട് ഈ വീഡിയോ ടൈം ലൈനിലേക്ക് ട്രാക്ക് ചെയ്യുക. ഇതിനുശേഷം ആ വിമിയോയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത വീഡിയോ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് വീഡിയോ ഓൺലി ചെയ്യുക. രണ്ട് വീഡിയോയുടെയും ഡൈമെൻഷൻസ് ഒരേപോലെ ആകുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഒരേപോലെ ആക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എഫക്ട് കൺട്രോൾസ് മോഷനിൽ പോയി യൂണിഫോം സ്കെയിൽ ഡിസേബിൾ ചെയ്യുക. ഗ്രീൻ കളറുള്ള വീഡിയോ മുന്നിൽ കാണാൻ വേണ്ടി ഏറ്റവും മേലത്തെ ടൈം ലൈനിലേക്ക് അത് ഡ്രാഗ് ചെയ്യുക. ഇതിനുശേഷം എഫക്ട്സ് വീഡിയോ കീ അൾട്രാ കീ സെലക്ട് ചെയ്യുക.
എന്നിട്ട് ഔട്ട്പുട്ട് ഫ്രീ എന്ന വീഡിയോയിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. ഐഡ്രോപ്പർ ടൂൾ സെലക്ട് ചെയ്ത് ഗ്രീൻ കളറിൽ പ്രസ് ചെയ്യുക. രണ്ട് വീഡിയോയുടെയും സൈസ് ഒരേപോലെ ആക്കാൻ മറക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ നിന്നും വാട്ടർമാർക്ക് പൂർണ്ണമായി റിമൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ഇത് എക്സ്പോർട്ട് ചെയ്യുക. ഇഷ്ടമുള്ള ഡയറക്ടറിയും ഫയൽ നെയിമും സെറ്റ് ചെയ്യുക. എന്നിട്ട് എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വാട്ടർമാർക്ക് ഇല്ലാതെ നിങ്ങളുടെ വീഡിയോ തയ്യാറാണ്.